കാർഷിക നിറവിൽ നമസ്കാരം. 9:30 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 30 വാർത്തകൾ അറിയാം അതിവേഗം അടുത്ത അരമണിക്കൂറിൽ. ദിവസത്തിലധികം നീണ്ട വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം അവസാനിച്ചു. മുഖ്യമന്ത്രിയുമായി സമരസമിതി നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. വൈദികരുടെയും സമരസമിതിയുടെയും യോഗത്തിന് പിന്നാലെ വൈകിട്ട് 5 മണിയോടെയാണ് സർക്കാരിൽ നിന്നും ചർച്ചയ്ക്കുള്ള ക്ഷണം സമരസമിതി നേതാക്കൾക്ക് ലഭിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയുമായിരുന്നു ആദ്യ ചർച്ച. പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ കേസ് പിൻവലിക്കുക, വാടക 8,000 ഉയർത്തുന്നത് സർക്കാർ തന്നെ നൽകുക, തീരശോഷണത്തെക്കുറിച്ച് പഠിക്കുന്ന സമിതിയിൽ പ്രാദേശിക വിദഗ്ധരെ ഉൾപ്പെടുത്തുക, ഇവയൊന്നും അംഗീകരിക്കാനാവില്ല എന്ന് ഉപസമിതി നേതാക്കളെ അറിയിച്ചു. പ്രായോഗിക ബുദ്ധിമുട്ടും ഉപസമിതി വിശദീകരിച്ചു. പോലീസ് സ്വീകരിക്കുന്ന കർക്കശ നടപടികളിൽ അയവ് വരുത്താമെന്ന വാക്കാലുള്ള ഉറപ്പുമാത്രം ഉപസമിതി നൽകി. സമരം നീണ്ടുപോയാൽ സാധാരണക്കാർക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മന്ത്രിസഭാ ഉപസമിതി നേതാക്കളെ ബോധ്യപ്പെടുത്തി. പിന്നാലെ മുഖ്യമന്ത്രിയെ കണ്ട നേതാക്കൾ തങ്ങൾ സാമുദായിക സൗഹാർദ്ദമോർത്ത് സമരം അവസാനിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടയില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. എല്ലാ സമരങ്ങളും എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്തുകൊണ്ടല്ലോ അവസാനിക്കുന്നത് എന്നായിരുന്നു കൺവീനർ യൂജിൻ പെരേരയുടെ മറുപടി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം സമരം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സഭയിൽ പ്രതിപക്ഷം. UDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും സഭയിൽ അന്ന് നൽകിയ മറുപടികളും എടുത്തുപറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്ന ഒരാളും പറയാത്ത ചർച്ചയായിരുന്നു നിയമസഭയിൽ. സമരം വഷളാക്കിയത് ആരെന്ന കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാർ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കാനാവില്ലെന്ന് ആവർത്തിച്ചു. സമരക്കാരോട് സർക്കാരിന് ശത്രുതാ മനോഭാവം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. മന്ത്രി വി അബ്ദുറഹ്മാനെതിരായ സമരസമിതി കൺവീനർ തിയോഡേഷ്യസ് ഡിക്രൂസിന്റെ പ്രസ്താവനയും നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രി ഇനിയെങ്കിലും കാര്യക്ഷമതയോടെ ഇടപെടണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവശ്യപ്പെട്ടു. സമരത്തിന്റെ പേരിൽ അഴിഞ്ഞാട്ടമാണ് നടന്നതെന്നും അക്രമ സംഭവങ്ങൾ ആവർത്തിച്ച നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. കേന്ദ്ര അനുമതി ലഭിച്ചാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന് നിയമസഭയിലും ആവർത്തിച്ച സർക്കാർ. ഇതിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിലാണ് സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സർക്കാർ ആവർത്തിച്ചത്. കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ പദ്ധതി നടപ്പാക്കും. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പദ്ധതി അത്യാവശ്യമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ കേരളത്തിൽ അതിവേഗ ട്രെയിനുകൾ നൽകുന്നില്ല. ചെറുകിട ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് ഉറപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി P Rajeev വ്യക്തമാക്കി. ജനുവരിയിൽ എറണാകുളത്ത് സംരംഭക സംഗമം നടത്തുമെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. സർക്കാർ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും ധനകാര്യ മാനേജ്മെന്റിൽ സർക്കാരിന് തെറ്റായ നയമാണുള്ളതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 24 തിരുവനന്തപുരം. കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ജീവിതാവസാനം വരെ തടവ്. പ്രതികളായ ഉമേഷ്, ഉദയകുമാർ എന്നിവർക്കാണ് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ദൃക്സാക്ഷികളില്ലാതെ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിയിച്ച കേസിലാണ് വിചാരണ കോടതിയുടെ വിധി. ഹീനകൃത്യം അപൂർവങ്ങളിൽ അപൂർവമെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികളായ ഉമേഷ്, ഉദയകുമാർ എന്നിവർക്ക് ജീവിതാവസാനം വരെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾക്കാണ് ശിക്ഷ. ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടുമുൻപ് കോടതിയിൽ ചില നാടകീയ രംഗങ്ങളും അരങ്ങേറി. നുണ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ വൈകാരികമായി പെരുമാറുകയായിരുന്നു. അന്വേഷണത്തിന്റെ എല്ലാ വശങ്ങളും കോടതി പരിഗണിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP JK Dinil. 1,65,000 രൂപ വീതം ഇരു പ്രതികളും പിഴയും ഒടുക്കണം. ഇതിൽ ഒരു വിഹിതം കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബത്തിന് നൽകണമെന്നും വിധിയിൽ പറയുന്നു. കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി ന്യായമെന്ന് കൊല്ലപ്പെട്ട വിദേശ വനിതയുടെ സഹോദരി. ഹീനകൃത്യത്തിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ ഇത് സഹായിക്കും. വിധി പ്രസ്താവം വിദേശത്തിരുന്ന് കാണാനും ഇവർക്ക് അവസരമൊരുക്കിയിരുന്നു. രാജ്യാന്തര തലത്തിൽ ചർച്ചയായ കേസിൽ പ്രതികൾക്ക് ജീവിതാവസാനം വരെ തടവ് ശിക്ഷ വിധിക്കുമ്പോൾ അത് കേൾക്കാൻ കൊല്ലപ്പെട്ട വിദേശ വനിതയുടെ സഹോദരി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിചാരണ നടപടികൾ കാണാൻ അവസരമൊരുക്കിയതുപോലെ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കാണാനും വീഡിയോ കോൺഫറൻസിലൂടെ സൗകര്യമൊരുക്കിയിരുന്നു. വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ സഹോദരിയുടെ പ്രതികരണവും എത്തി. And I hope that that will serve as a lesson to other people and that they will think before they
commit such evil crimes. സഹോദരിയെ കാണാതായ 2018 മാർച്ച് 14 മുതൽ ഇവർ നടത്തിയ നിയമപോരാട്ടമാണ് ഫലം കണ്ടത്. വിദേശ വനിതയുടെ സഹോദരിക്കൊപ്പം നിയമപോരാട്ടത്തിൽ സഹായിച്ച മലയാളിയായ സുനിത കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. ഗുസാദ് പ്രൊഫസർ നിയമനത്തിൽ ക്രമക്കേടെന്ന് പരാതി. എം ജി സർവകലാശാല പ്രോ വൈസ് ചാൻസലറുടെ വ്യാജ സർട്ടിഫിക്കറ്റിൽ ഭാര്യയ്ക്ക് ഗുസാറ്റിൽ ചട്ടം ലംഘിച്ച് പ്രൊഫസർ നിയമനം നൽകിയെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതി. എം ജി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ സി ടി അരവിന്ദ്കുമാറിന്റെ ഭാര്യ കെ ഉഷയ്ക്ക് ഗുസാറ്റിൽ പ്രൊഫസർ തസ്തികയിൽ നിയമനം നൽകിയത് ചട്ടം ലംഘിച്ചെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. നിയമനത്തിന് 10 വർഷത്തെ അധ്യാപന പരിചയമോ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് തത്തുല്യമായ പദവിയോ ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം. സ്ഥിര നിയമനാടിസ്ഥാനത്തിൽ എവിടെയും ജോലി ചെയ്യാത്ത ഉഷയ്ക്ക് 13 വർഷത്തെ അധ്യാപന പരിചയമാണ് പ്രോ വി സി നൽകിയത്. പ്രോ വി സിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ പ്രോ വി സിക്കെതിരെയും അനധികൃത നിയമനം നൽകിയ കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ മധുസൂദനെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. കോളേജ് ഡയറക്ടർ ജാതി വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികളുടെ സമരം 2-ാം ദിവസത്തിൽ. ഡയറക്ടർ ശങ്കർ മോഹന്റെ നേതൃത്വത്തിൽ ജാതി വിവേചനവും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടും ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചാണ് പഠിപ്പും മുടക്കി സമരം നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ളതാണ് കോട്ടയം ജില്ലയിലെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോളേജ്. ഇവിടെയാണ് കടുത്ത ജാതി വിവേചനം നടക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇ ഗ്രാൻഡ് അടക്കം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഡയറക്ടർ തടയുന്നതായും ആരോപണമുണ്ട്. സ്വീപ്പർമാരെ ഡയറക്ടറുടെ വീട്ടുജോലി ചെയ്യിപ്പിക്കുന്നെന്ന് ആരോപണമുണ്ട്. വീടിന് പുറത്തെ ശുചിമുറിയിൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് കയറ്റാറുള്ളൂ എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഡയറക്ടർ രാജിവെക്കുന്നത് വരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. 24 കോട്ടയം. ലോകകപ്പിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലിൽ നിറങ്ങും സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. രാത്രി 12:30 മത്സരങ്ങൾ. കൊറിയോടേറ്റ അപ്രതീക്ഷിത തോൽവിയിൽ നിന്നാണ് പോർച്ചുഗൽ എത്തുന്നത്. സ്വിറ്റ്സർലൻഡ് ആകട്ടെ സെർബിയെ തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലേക്ക് ഇടം പിടിച്ചത്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോളടി മികവിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പോർച്ചുഗലിന്റെ പ്രതീക്ഷ. റൊണാൾഡോയെ കൂടാതെ ജാവോ ഫെലിക്സും റഫേൽ ലിയോയും നയിക്കുന്ന മുന്നേറ്റം കൂട്ടിട്ട് പൂട്ടിയാലും സിസ് പ്രതിരോധത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഈ ടൂർണമെന്റിന്റെ തന്നെ താരമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 ഗോളും 2 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ബ്രൂണോ ഇതുവരെ. പ്രായം കൂടുന്ന തലമുറയാണ് സ്വിറ്റ്സർലൻഡിന്റേത്. ഷാക്കിരിയും ഷാക്കയും സോമറും അടങ്ങുന്ന തലമുറയ്ക്ക് ഈ ലോകകപ്പിൽ മുന്നേറാൻ കഠിന ശ്രമം നടത്തേണ്ടി വരും. പക്ഷേ എഴുതി തള്ളേണ്ടവരല്ലെന്ന് കഴിഞ്ഞ മത്സരത്തിൽ വ്യക്തമായതാണ്. എംബോളയുടെ വേഗം പോർച്ചുഗലിനെ പ്രശ്നത്തിലാക്കുമോ എന്നും കണ്ടറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്. 24 ഖത്തർ ലോകകപ്പിനായി കണ്ടെയ്നറുകൾ കൊണ്ട് നിർമ്മിച്ച 974 സ്റ്റേഡിയത്തിന് വിട. ഈ വേദിയിലെ മത്സരങ്ങൾ പൂർത്തിയായതോടെ സ്റ്റേഡിയം ഉടൻ പൊളിച്ചു നീക്കും. ലോകകപ്പ് ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വേറിട്ടതും പുതുമയാർന്നതുമായിരുന്നു 974 സ്റ്റേഡിയം. ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ടാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. പുനരുൽപ്പാദിപ്പിച്ച സ്റ്റീൽ കൊണ്ട് സ്ട്രക്ചർ തയ്യാറാക്കി. കളി കാണാനെത്തിയ ആരാധകർക്ക് ആവേശത്തിന്റെ പുതുതാളമാണ് സ്റ്റേഡിയം സമ്മാനിച്ചത്. അർജന്റീനയുടെയും ബ്രസീലിന്റേതുമടക്കം 7 മത്സരങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ നടന്നത്. ദോഹയിലെ റാസ് അബു അബോദ് ബീച്ചിനടുത്താണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സ്പെയിനിലെ ഫെൻവിക് എരിബാൻ ഗ്രൂപ്പാണ് നിർമ്മാണം ഏറ്റെടുത്തത്. വലിയ കായിക മാമാങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ സ്റ്റേഡിയം നിർമ്മിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ സ്റ്റേഡിയം. ആരാധകരെ ആനന്ദത്തേരിലേറ്റി 974 സ്റ്റേഡിയം വിട പറയുകയാണ്. December 16 ശേഷം എനിക്ക് പിന്നിൽ ഈ സ്റ്റേഡിയം ഉണ്ടാവില്ല. ദോഹയിൽ നിന്നും ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം രഞ്ജു മത്തായ്. 24 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ കിരീടം നിലനിർത്തി പാലക്കാട്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് പാലക്കാടിന്റെ കിരീട നേട്ടം. അപ്രതീക്ഷിത മുന്നേറ്റവുമായി മലപ്പുറം 2-ാമതെത്തി. എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് ആദ്യ ദിനം മുതൽ പാലക്കാട് കാഴ്ചവെച്ചത്. അവസാന ദിനത്തിലെ അവസാന ഫലവും വന്നപ്പോൾ 2-ാമതുള്ള ജില്ലയേക്കാൾ ബഹുദൂരം മുന്നിൽ. 32 സ്വർണവുമായി 269 പോയിന്റുകൾ സ്വന്തമാക്കിയാണ് പാലക്കാടിന്റെ കിരീട നേട്ടം. കേരളത്തിന്റെ കായിക ചരിത്രത്തിലേക്ക് കാലെടുത്തുവെച്ചാണ് മലപ്പുറം 2-ാമതെത്തിയത്.
13 സ്വർണവും 149 പോയിന്റുകളും ജില്ലയ്ക്ക് സ്വന്തമായി. കോഴിക്കോട് മൂന്നാമതും കോട്ടയം നാലാമതുമെത്തി. കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിന്റെ നിഴലിലൊതുങ്ങിയ എറണാകുളം അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. ആകെ 6 മീറ്റ് റെക്കോർഡുകൾ മാത്രം പിറന്ന മേളയിൽ 5 ത്രോ ഇനങ്ങളിൽ പ്രാക്കിരത്തിൽ പോൾവോൾട്ടിൽ മാത്രമാണ് മീറ്റ് റെക്കോർഡ് പിറന്നത്. 4 ദിനം നീണ്ടുനിന്ന കായികോത്സവത്തിന്റെ സമാപന സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കായികോത്സവത്തിൽ ചരിത്രത്തിലെ മികച്ച കുതിപ്പുമായി മലപ്പുറം. മുൻ ചാമ്പ്യന്മാരായ എറണാകുളത്തെ അട്ടിമറിച്ചാണ് മലപ്പുറം രണ്ടാമതെത്തിയത്. ട്രാക്കിനെയും ഫീൽഡിനെയും തീപിടിപ്പിച്ച സ്കൂൾ കായികമേളയുടെ 4 ദിനത്തിനൊടുവിൽ ചരിത്രം തിരുത്തിയാണ് 149 പോയിന്റുമായി മലപ്പുറം അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. മുൻ റണ്ണറപ്പായ എറണാകുളത്തിനെ 5 സ്ഥാനത്തേക്ക് പിന്തള്ളിയായിരുന്നു മലപ്പുറത്തിന്റെ 2 സ്ഥാനത്തേക്കുള്ള കുതിപ്പ്. മുൻ ചാമ്പ്യന്മാരായ സെന്റ് ജോർജ് നിരാശപ്പെടുത്തിയതാണ് എറണാകുളത്തിന് തിരിച്ചടിയായത്. മുൻ ചാമ്പ്യൻ സ്കൂളായ കോതമംഗലം മാർ ബെസേലിയസിന്റെ ആധിപത്യം തകർത്താണ് മലപ്പുറം കടകഞ്ചേരി ഐഡിയൽ സ്കൂൾ കായിക മാമാങ്കത്തിന്റെ ചാമ്പ്യൻ കിരീടം സ്വന്തമാക്കുന്നത്. 2 ഉണ്ടായിരുന്ന കല്ലടി സ്കൂളിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് പാലക്കാട് ജില്ലാ ചാമ്പ്യൻ പട്ടം ആദ്യമായി സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ പറളി HS നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 24 തിരുവനന്തപുരം. കോഴിക്കോട് PNB തട്ടിപ്പ് കേസിൽ UDFിന്റെയും BJPയുടെയും ബന്ധവും അന്വേഷിക്കണമെന്ന് LDF. നഷ്ടമായ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് LDF പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖകൾക്ക് മുന്നിൽ ധാരണ നടത്തി. നഷ്ടമായ പണം തിരികെ നൽകാൻ CPM PNBക്ക് നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് ഉപരോധവുമായി LDF എത്തിയത്. തട്ടിപ്പ് നടന്ന ലിങ്ക് റോഡ് ശാഖയും പ്രതിയായ MB റിജിൽ ജോലി ചെയ്ത എരഞ്ഞിപ്പാലത്തെ ശാഖയും ഗോവിന്ദപുരത്തെ സർക്കിൾ ഓഫീസും ഉപരോധിച്ചു. തട്ടിപ്പ് മൂടിവയ്ക്കാൻ UDFും BJPയും ശ്രമിക്കുന്നതായി LDF ആരോപിച്ചു. തട്ടിപ്പ് നടത്തിയ മാനേജറുമായി ബന്ധമുള്ള രാഷ്ട്രീയക്കാരെ കണ്ടെത്തണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെടുന്നു. എന്നാൽ കോടികൾ നഷ്ടമായതിൽ കോർപ്പറേഷൻ അധികൃതർക്ക് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് UDF കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 24 മണിക്കൂറിനകം പണം തിരികെ നൽകുന്നതിനൊപ്പം ഇടപാടുകളുടെ വിശദമായ വിവരവും കൈമാറണമെന്ന് PNBയുടെ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസോ VIP ദർശനമോ വാഗ്ദാനം ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി. ഒരു ഓപ്പറേറ്ററും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. കാക്കനാട് ആസ്ഥാനമായ കമ്പനി VIP ദർശനം വാഗ്ദാനം ചെയ്ത ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നതിനെതിരെ ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ കേസെടുത്തത്. കേസിൽ വാദം കേട്ട കോടതി ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസോ VIP ദർശനമോ വാഗ്ദാനം ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമാക്കി. ഒരു ഓപ്പറേറ്ററും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. സന്നിധാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല. ഇക്കാര്യം ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണം. നിലയ്ക്കലെത്തിയാൽ എല്ലാവരും സാധാരണ ഭക്തരെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 24 കൊച്ചി. കേരള ഭൂപതിവ് ചട്ടങ്ങളിൽ മാറ്റം വരുത്താനുള്ള നിയമോപദേശത്തിൽ സർക്കാരിന് ആശയക്കുഴപ്പം. പതിച്ചു നൽകിയ ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിലാണ് അവ്യക്തത. ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശത്തിലാണ് സർക്കാരിന് ആശയക്കുഴപ്പം. പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഖനന പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നത് അനുചിതമാണെന്നാണ് സർക്കാർ നിലപാട്. ഇത് വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ സർക്കാർ ഇതിനോട് യോജിക്കുന്നില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വീണ്ടും നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനിച്ചു. ഭൂപതിവ് ചട്ടമനുസരിച്ച് പതിച്ചു നൽകുന്ന ഭൂമിയിൽ വീടൊഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി വിലക്കിയിരുന്നു. ഇതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലായി. ഇത് മറികടക്കാനാണ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചത്. പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഖനനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോറയുടമകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഖനനത്തിൽ സർക്കാർ വ്യക്തത വരുത്താൻ നിയമോപദേശം തേടിയത്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. സംസ്കാരത്തിന് ബന്ധുക്കൾ ഭൂമി വിട്ടു നൽകാൻ വിസമ്മതിച്ചതോടെ 90-കാരിയുടെ സംസ്കാരം നടത്താൻ സ്വന്തം ഭൂമി നൽകി അയൽവാസി. കോന്നി ഐരവൻ സ്വദേശി ശാരദയുടെ മൃതദേഹം സംസ്കരിക്കാനാണ് അയൽവാസിയും CPI ലോക്കൽ സെക്രട്ടറിയുമായ വിജയ വിൽസൺ സ്ഥലം നൽകിയത്. ഇന്ന് രാവിലെയാണ് കോന്നി ഐരവൻ സ്വദേശിനി ശാരദ പ്രായാധിക്യത്തെ തുടർന്ന് മരണപ്പെട്ടത്. 2 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ തനിച്ചായിരുന്നു ശാരദ താമസിച്ചിരുന്നത്. എന്നാൽ ശാരദ മരിച്ചതോടെ നിരവധി ബന്ധുക്കൾ സ്വത്തിന് അവകാശവാദം ഉന്നയിച്ചു. ഇതോടെയാണ് ജീവിച്ച ഭൂമിയിൽ ശാരദയുടെ ശവസംസ്കാരം അസാധ്യമായത്. ഈ വിവരമറിഞ്ഞതോടെയാണ് അയൽവാസിയായ വിജയ വിൽസൺ സ്വന്തം ഭൂമിയിൽ ശാരദയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചത്. CPI ലോക്കൽ സെക്രട്ടറിയായ വിജയ വിൽസന്റെ തീരുമാനത്തോടൊപ്പം പാർട്ടിയും നിന്നു. ശവസംസ്കാരത്തിന്റെ മറ്റു ചിലവുകൾ മുഴുവൻ CPI പ്രവർത്തകർ വഹിച്ചു.
അവസാന യാത്രയ്ക്ക് 6 അടി മണ്ണ് വിട്ടു നൽകിയ വിജയ വിൽസനെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത്. 24 പത്തനംതിട്ട. ഇടുക്കി കിഴുകാനത്ത് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. ഓട്ടോറിക്ഷയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് സെപ്റ്റംബർ 20 സരുൺ സജിയെ കിഴുകാനം ഫോറസ്റ്ററായിരുന്ന അനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇത് കള്ളക്കേസാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 7 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സരുൺ സജി SC/ST കമ്മീഷന് പരാതി നൽകി. കുമളിയിൽ നടന്ന സിറ്റിംഗിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കമ്മീഷൻ അധ്യക്ഷൻ VS മാവോജി പോലീസിന് നിർദ്ദേശം നൽകി. പിന്നാലെയാണ് ഉപ്പുതറ പോലീസ് കേസെടുത്തത്. കേസ് കെട്ടിച്ചമച്ചതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഫോറസ്റ്റർ അനിൽകുമാറാണ് പ്രതിസ്ഥാനത്ത് ഒന്നാമതുള്ളത്. 24 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ബ്രിജേഷിന്റെ കൊലപാതകത്തിൽ 2 അറസ്റ്റിൽ. പുറപ്പാട് സ്വദേശി മുഹമ്മദ് ഷബാസ്, എലമ്പച്ചി സ്വദേശി മുഹമ്മദ് രഹനാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബ്രിജേഷിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണം പുറപ്പാട് സ്വദേശിയായ മുഹമ്മദ് ഷബാസിലേക്കെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഷബാസിന്റെ വീടിന് സമീപം ബ്രിജേഷിനെ സംശയാസ്പദമായി കണ്ടെത്തിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അറസ്റ്റിലായ ഷബാസും സുഹൃത്തായ രഹനാസും ചേർന്നാണ് ബ്രിജേഷിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. വ്യക്തിപരമായ കാരണങ്ങളാണ് അടിപടി ഉണ്ടായത്. ഈ കേസിൽ കൂടുതൽ ആളുകളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നു. മർദ്ദനത്തെ തുടർന്ന് ആന്ധ്രാവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിലെ നിർണായക തെളിവായ ബ്രിജേഷിന്റെ ഫോൺ പ്രതി ഷബാസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. 24 കാസർഗോഡ്. തിരുവനന്തപുരം വർക്കലയിൽ കോളേജ് വിദ്യാർത്ഥിനി ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണു. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നാണ് ചേർത്തല സ്വദേശി സൂര്യ തെറിച്ചു വീണത്. രാവിലെ 8:55 വർക്കല ഇടവ റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവം. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിൽ നിന്നാണ് സൂര്യ തെറിച്ചു വീണത്. സംഭവസ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുന്നിലേക്ക് പോയതിനു ശേഷമാണ് ട്രെയിൻ നിർത്തിയത്. പെൺകുട്ടി വീണത് കണ്ട നാട്ടുകാരാണ് സൂര്യയെ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തലയിലെ രക്തസ്രാവത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 3 ബിരുദ വിദ്യാർത്ഥിനിയായ സൂര്യ ചേർത്തലയിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത്. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കോവളം നിയോജക മണ്ഡലത്തിൽ സ്മാർട്ട് PTA പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. എം വിൻസെന്റ് MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ MLA എഡ്യൂക്കർ വഴിയാണ് സ്മാർട്ട് PTAക്ക് രൂപം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷന്റെ രൂപകൽപ്പന. ഓരോ വിദ്യാർത്ഥിയെയും കുറിച്ചുള്ള സമഗ്ര ചിത്രം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ലഭിക്കും വിധത്തിലാണ് സ്മാർട്ട് PTA സജ്ജീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. പാറശ്ശാല നിയോജക മണ്ഡലത്തിലും അടുത്തിടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. പദ്ധതിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ സ്മാർട്ട് PTAകൾക്കായി കൂടുതൽ സ്കൂളുകളും നിയോജക മണ്ഡലങ്ങളും രംഗത്തേക്ക് വരുന്നുണ്ട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ വെടിപൊട്ടി. ഗാർഡ് റൂമിനകത്താണ് സംഭവം. അതീവ സുരക്ഷാ മേഖലയായ ക്ലിഫ് ഹൌസിൽ രാവിലെ 9:30 തോക്കിൽ നിന്ന് വെടിപൊട്ടിയത്. മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് പോയതിന്റെ പിന്നാലെയായിരുന്നു സംഭവം. രാവിലെ ഡ്യൂട്ടി മാറുമ്പോൾ പോലീസുകാർ ആയുധങ്ങൾ വൃത്തിയാക്കാറുണ്ട്. പോലീസുകാരൻ തോക്ക് താഴേക്ക് ചൂണ്ടി വൃത്തിയാക്കുകയായിരുന്നു. ഈ സമയത്താണ് വെടിപൊട്ടിയത്. മെഗസിൻ ഓഫ് ചെയ്യുമ്പോൾ തിരകൾ പുറത്തുവരും. എന്നാൽ ഇന്ന് 1 തോക്കിനുള്ളിലെ ചേംബറിൽ കുടുങ്ങി. പതിവ് പോലെ തറയിലേക്ക് ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചപ്പോൾ വെടിപൊട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്പെഷ്യൽ ബ്രാഞ്ച് വിവരശേഖരണവും ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ പാലയാട് ക്യാമ്പസിലെ നിയമവിദ്യാർത്ഥി അലൻ ഷുഹൈബിനെതിരായ റാഗിംഗ് പരാതി തെറ്റെന്ന് അന്വേഷണ റിപ്പോർട്ട്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു തർക്കങ്ങൾ. UAPA കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന അലൻ ഷുഹൈബിനെതിരായ റാഗിംഗ് പരാതിയിൽ SFIക്ക് തിരിച്ചടി. പാലയാട് ക്യാമ്പസിലെ 1 നിയമവിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ അദിൻ സുബിനെ സീനിയർ വിദ്യാർത്ഥിയായ അലൻ ഷുഹൈബിന്റെ നേതൃത്വത്തിലുള്ള സംഘം റാഗിംഗിന് ഇരയാക്കിയെന്നായിരുന്നു SFI ആരോപണം. മർദ്ദന പരാതിയിൽ അലൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ധർമ്മടം പോലീസ് കേസുമെടുത്തിരുന്നു. പിന്നാലെയാണ് കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി പരാതി പരിശോധിച്ചത്. പരാതിയിൽ ആരോപിക്കും പോലെ റാഗിംഗ് നടന്നിട്ടില്ലെന്ന് കണ്ടെത്തൽ. തർക്കങ്ങൾ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗം. വാക്കേറ്റത്തിന് തുടക്കമിട്ടത് പരാതിക്കാരനായ അദിൻ സുബി. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ ഇക്കാര്യമുണ്ട്.
24 കണ്ണൂർ. ഉദ്ഘാടനം നടത്തി ഒരു വർഷം തികയുന്നതിനു മുൻപ് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കെട്ടിടത്തിൽ വൻ ചോർച്ച. മഴ പെയ്താൽ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ വരെ വെള്ളം കയറുന്ന അവസ്ഥയാണ്. പത്തനംതിട്ട കെ എസ് ആർ ടി സി കെട്ടിടത്തിനകത്തെ ചില കാഴ്ചകളാണിത്. പൊതുജനത്തിന് മികച്ച യാത്രാ സൗകര്യം ലഭിക്കാൻ സർക്കാർ 10 കോടി അനുവദിച്ചാണ് പത്തനംതിട്ടയിലെ കെ എസ് ആർ ടി സി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം തികയും മുന്നേ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഇളകി വീഴാൻ ആരംഭിച്ചു. നിലവാരമില്ലാത്ത ടൈലുകൾ പല ഭാഗത്തും പൊട്ടി. മതിയായ സിമെന്റ് ഉപയോഗിക്കാത്ത ടൈലുകൾ ഇളകാനും ആരംഭിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായ ക്രസന്റ് ബിൽഡേഴ്സ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ കരാർ. നിലവിൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ജീവനക്കാർ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കെട്ടിടം പണിക്ക് മേൽനോട്ടം വഹിച്ച സിവിൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്നതിനാൽ പരാതിയിൽ തുടർ നടപടികൾ ആയിട്ടില്ല. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. 33 ആഴ്ച പ്രായമുള്ള ഗർഭഛിദ്രത്തിന് അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. താൻ അമ്മയാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്ത്രീയുടെ അവകാശമാണ് പ്രധാനമെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. തന്റെ ഉദരത്തിൽ വളരുന്ന ഭ്രൂണത്തിന് മസ്തിഷ്ക സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് 26 വയസ്സുകാരിയായ യുവതി അറിഞ്ഞത് ഏറെ വൈകിയാണ്. ജീവച്ഛവമായി കുഞ്ഞു പിറക്കുമെന്ന ആശങ്കയുമായി അവർ ഗർഭഛിദ്രത്തിന് അനുവാദം തേടി. സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വിദഗ്ധരും നിസ്സഹായത വ്യക്തമാക്കിയതോടെ ഹൈക്കോടതിയെ യുവതി സമീപിച്ചു. 33 ആഴ്ച പ്രായമായ ഭ്രൂണം നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. നിലവിലുള്ള നിയമങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. ഒപ്പം 33 മാസം പ്രായമായ ഭ്രൂണം നീക്കുക യുവതിയുടെ ജീവന് പോലും ഭീഷണിയാണെന്നും വ്യക്തമാക്കി. പിന്മാറാൻ തയ്യാറാകാതെ യുവതി ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഹിഗ്വറ്റ പേര് വിവാദം നിയമപരമായി നേരിടുമെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഫിലിം ചേംബറുമായുള്ള ചർച്ചയിൽ പരിഹാരമാകാത്തതിനെ തുടർന്നാണ് നടപടി. ചിത്രത്തിന് ഹിഗ്വറ്റ എന്ന പേര് നൽകിയതിനെ തുടർന്ന് എഴുത്തുകാരൻ NS മാധവൻ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. പേര് വിവാദവുമായി ബന്ധപ്പെട്ട ഫിലിം ചേംബർ ഇന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നിർമ്മാതാക്കളായ ബോബി തരിയൻ, സജിത്തമ്മ, സംവിധായകൻ ഹേമന്ത് ജി നായർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. NS മാധവന്റെ അനുവാദത്തോടെ സിനിമയ്ക്ക് പേരുപയോഗിക്കാമെന്നായിരുന്നു ഫിലിം ചേംബർ നിലപാട്. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനൊരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. കഥാമോഷണം ആരോപിച്ച് NS മാധവൻ കത്ത് നൽകിയിരുന്നുവെന്നും തർക്കം തീർക്കേണ്ടത് NS മാധവനും അണിയറ പ്രവർത്തകരും തമ്മിലാണെന്നും ഫിലിം ചേംബർ. 24 കൊച്ചി. 9:30 വാർത്ത പൂർണ്ണമാവുകയാണ്.